ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷുഗറൊന്നും കാരമലൈസ് ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് റേസിൻ, വൈറ്റ് റേസിൻ, പിന്നെ കുറച്ച് കിവി, പിന്നെ കുറച്ച് ഫിഗ്, ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ഡേറ്റ്സ്, പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലി കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിനുള്ളിലുള്ള വൈറ്റ് പോർഷൻ വരാത്ത രീതിയിൽ വേണം നമ്മൾ ചോപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് വൈനാണ്. ഞാനിവിടെ ഒരു കപ്പ് വൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് ചേർത്തൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് വൈനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഓവർ നൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 8 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊന്ന് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു ചെറിയൊരു കറുവപ്പട്ട, ചെറിയൊരു പീസ് കറുവപ്പട്ട, ഒരു 2 ഏലക്ക, ഒരു 8 ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ഒന്ന് ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാനായിട്ട് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബട്ടർ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. നല്ല ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പ്രത്യേകിച്ച് കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വേറൊരു ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദയൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ബാറ്ററിലോട്ടൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കേക്ക് ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വൈൻ, അതായത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വൈൻ, നമുക്കൊരു 1/2 കപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കേക്ക് ബാറ്ററും അഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 180°C 10 മിനിറ്റ് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 55 മുതൽ 60 മിനിറ്റ് വരെയൊക്കെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കണം. ഇപ്പം ഏകദേശം ഒരു 60 മിനിറ്റായപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യാതെ തന്നെ നല്ല അടിപൊളി കളറായിട്ട് നമ്മുടെ പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളറിൽ തന്നെ നമ്മുടെ പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ബഡ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.